നമ്മുടെ സ്വന്തം നമ്മുടെ സന്ദീപ് ഏട്ടന്റെ ഹൗസ് ഫാമിംഗ് ആണ്. അപ്പൊ നമ്മൾ സന്ദീപന്റെ വീട് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അച്ഛന്മാരെ, സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ കൊച്ചണ്ണൻ്റെ വീട്ടിലാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ നേരത്തെ വീഡിയോ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ നേരത്തെ പഴയ വീഡിയോസ് കാണുക. ഓക്കെ, അപ്പോൾ നമ്മുടെ അച്ഛന്മാരെ സുഹൃത്തുക്കളെയും പരിചയപ്പെടുത്തുന്ന വീഡിയോ ആരെങ്കിലും കാണാത്തായിട്ടുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ദയവായി അത് കാണേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം കൊച്ചണ്ണൻ ആരാണ്, എന്താണ്, എവിടെ വെച്ചാണ് ഞാൻ പരിചയപ്പെട്ടത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓക്കെ, അപ്പം ഗൈസ്, നമ്മൾ കൊച്ചണ്ണൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ നിലവിൽ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ 1.5 ഏക്കർ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. നോക്കൂ, അപ്പം ആ കാണുന്നത് പാടമാണ്. ഓക്കെ, അപ്പോൾ ആ കാണുന്നത് വേറെ തോട്ടവും കാര്യമൊന്നുമല്ല. അപ്പോൾ ഇങ്ങോട്ട് അങ്ങ് കടക്കുകയാണ്. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മുടെ മച്ചാന്മാരും പിള്ളേരും എല്ലാവരും അവിടെയാണ്. അപ്പോൾ നമ്മളിവിടെ കൂടിയിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം നമ്മുടെ സന്ദീപേട്ടൻ്റെ ഹൗസ് ഫാമിംഗ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ അതിനുവേണ്ടി വന്നതാണ്. നമ്മുടെ മച്ചാന്മാരും സുഹൃത്തുക്കളും എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും അങ്ങോട്ട് പോകാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മുടെ മച്ചാന്മാരെ എല്ലാവരും ഒന്ന് പരിചയപ്പെട്ട് എല്ലാവരെയും അറിയാം. എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് എല്ലാവരും കണ്ടു പോവുകയാണ്. ഓക്കെ, നമുക്ക് ഇനി നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. Guys, this is very much interesting, and this is our Sandeepan's house farming. ഗായ്സ്, അപ്പോൾ നമ്മളെല്ലാവരും വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നമ്മുടെ സ്വന്തം സന്ദീപണ്ണൻ്റെ നമ്മുടെ സ്വന്തം സന്ദീപണ്ണൻ്റെ ഹൗസ് ഫാമിങ്ങിന് വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പിള്ളേരെല്ലാവരും ഉണ്ട്. ഇത് വളരെ കുറച്ച് പേരേ ഉള്ളൂ. ബാക്കി എല്ലാവരും നമ്മുടെ സന്ദീപണ്ണൻ്റെ വീട്ടിൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം എന്തായാലും നമ്മുടെ ജിത്തു മച്ചാൻ ഇവിടെ ഉണ്ട്, നമ്മുടെ മെയിൻ ക്യാമറമാനാണ്. ഓക്കെ, പിന്നെ നമ്മുടെ ബാക്കി എല്ലാം നമ്മുടെ വരയുടെ ഉസ്താദ് ഗായ്സ്. അപ്പം എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. അപ്പം മച്ചാന്, നമ്മുടെ ഒരു കൊച്ചു കുട്ടനുണ്ട് കേട്ടോ. നമ്മുടെ കൊച്ചു കുട്ടനെ നോക്കിയേ കുട്ടാ. അയ്യോ ദൈവമേ, ഇതല്ല ഇതല്ല ആ പുറകെ നമ്മുടെ കൊച്ചു കുട്ടനെയാണ് പറഞ്ഞത് ഗൈസ്. അപ്പം എല്ലാവരും ഫുൾ ഓൺ ഫുൾ പവർ ആണ്. ഓക്കെ, ഹോ ഗൈസ്, അപ്പോൾ നമ്മൾ സന്ദീപൻ്റെ വീട്ടിൽ നമ്മൾ പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ പിള്ളേരെല്ലാമായിട്ട് ജസ്റ്റ് ഒന്ന് ഓൺ ആകുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് എല്ലാ പിള്ളേരോടും പാർട്ടി ഓൺ ആക്കുകയാണ്. അതിന് നമ്മൾ സന്ദീപൻ്റെ വീട്ടിൽ പോകുന്നതാണ്. ഓക്കെ, ഗൈസ്, അപ്പോൾ നമുക്ക് സന്ദീപൻ്റെ വീടിൻ്റെ ഫ്രണ്ട് കാണാം. ഓക്കെ, എന്നിട്ടല്ലേ നമ്മൾ ആകും കാണുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ സന്ദീപൻ്റെ വീട് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനു വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ പുറമേ നിന്ന് സന്ദീപൻ്റെ വീട് ഫുള്ളായിട്ട് നമ്മൾ കാണാൻ പോവുകയാണ്. ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ സന്ദീപൻ്റെ നമ്മുടെ വീടിൻ്റെ ഹൗസ് വാമിങ്ങിന് വേണ്ടി വന്നേക്കുവാണ്. നമ്മുടെ മച്ചാന്മാരെല്ലാവരും ഉണ്ട്. അപ്പോൾ പലരും പല സ്ഥലത്ത് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വരയുടെ ഉസ്താദ് ബഷീർ ഗായ്സ്, നമ്മുടെ ബഷീർ മച്ചാൻ, പിന്നെ നമ്മുടെ മൈത്ത്, പിന്നെ നമ്മുടെ ബോള്, ജിമ്മിൽ പോയി വെയിറ്റ് വിഴുങ്ങുന്ന ഒരു മനുഷ്യനാണ് നമ്മുടെ ബോളേട്ടൻ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒത്തിരി ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ആ വിഷയത്തിലോട്ട് പോകുന്നില്ല. നമ്മളെന്തായാലും നമ്മൾ സന്ദീപൻ്റെ നമ്മുടെ വീട് കാണിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പം വന്നിരിക്കുന്നത്. നമ്മളത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ സന്ദീപൻ്റെ വീടിൻ്റെ മെയിൻ ഹാൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ റൂമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ സന്ദീപണ്ണൻ്റെ റൂം എന്നാണ് പറയുന്നത്. ഇനി മാറ്റം ഉണ്ടോ എന്ന് അറിയത്തില്ല, അവരേതായാലും സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. പിന്നെ നമ്മുടെ ബഷീർ മച്ചാൻ വരച്ച നമ്മുടെ ബുദ്ധൻ്റെ പടം. ഓക്കെ, അപ്പോൾ എന്തായാലും ഹീസ് വെരി ടാലൻറ്റഡ്. ഓക്കെ,
ഭയങ്കര ടാലൻ്റ് ഉള്ളൊരു ചെറുക്കനാണ്. അപ്പോൾ ഷെയ്ഡൊക്കെ വരച്ച് വരയ്ക്കാമെന്ന് നമ്മുടെ മെയിനായിട്ടുള്ളൊരു വേറൊരു ആളുണ്ട് ഈ ആർട്ട് വർക്ക് ചെയ്യുന്ന. പുള്ളി പറഞ്ഞത് ഷെയ്ഡ് വെച്ച് വരയ്ക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ നമ്മൾ ബഷീർ മച്ചാൻ അതൊന്നും ഒരു വിഷയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇങ്ങോട്ട് നോക്കൂ. അപ്പം ഒരു ദിവസമൊന്നും എടുത്തിട്ടില്ല, വെറും മണിക്കൂറുകൾ മാത്രം എടുത്ത് നമ്മുടെ ചെറുക്കൻ വരച്ച് കൊടുത്ത ഒരു ആർട്ട് വർക്കാണ് ഈ കാണുന്നത്. ഓക്കെ. അപ്പം നമ്മുടെ സന്ധ്യയുടെ വീടെന്ന് പറയുന്നത് പുള്ളിയുടെ തന്നെ ഐഡിയയിൽ ഫുൾ വർക്ക് ചെയ്തേക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ എല്ലാം നോക്കി അടിപൊളി സെറ്റപ്പാണ്. ഒരു മാക്സിമം പുള്ളിയുടെ രീതിയിൽ മാക്സിമം എക്സ്പ്ലോർ ചെയ്താണ് പുള്ളി സെറ്റപ്പ് ചെയ്തേക്കുന്നത്. ഓക്കെ. ഓ ഗായ്സ്, അപ്പം നമ്മൾ അടുത്ത റൂമിലോട്ട് കയറുകയാണ്. ഓക്കെ. ഓ ഇത് ഇതേ വെൽ സൂപ്പർ നൈസ് റൂമാണ് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ ഈ റൂമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയത്തക്ക രീതിയിലുള്ള സെറ്റപ്പ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഇതെല്ലാം നമ്മളെല്ലാ റൂമും ജസ്റ്റ് പണിതിട്ടിട്ട് ബാക്കി നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണ്. ഓക്കെ. അപ്പം ഇവിടെയെന്ന് പറയുന്നത് അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അത് മിക്ക റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യമെല്ലാം ഉള്ളതാണ്. ഓക്കെ. അപ്പം പിന്നെ ഇതേ ഇങ്ങോട്ട് നോക്കൂ. മുല്ലപ്പൂ ഗൈസ്, ദിസ് ഈസ് സോ ഹാൻഡ്സം മാൻ. ഓക്കെ, സൂപ്പർ. അപ്പം മജമാ, അപ്പം ഹായ് ഗൈസ്. അപ്പം നമ്മുടെ ഒത്തിരി ഒത്തിരി ആൾക്കാരെ നമ്മൾ അറിയുന്നവരുണ്ട്. അപ്പോൾ പലരായിട്ട് വന്ന് നമ്മളെ കണ്ട് ഹായ് പറയുന്നു. ഓക്കെ. അപ്പോൾ ഗൈസ്, അപ്പം ഇതാണ് നമ്മുടെ സന്ധ്യയുടെ വീടിൻ്റെ സെക്കൻഡ് റൂം എന്ന് പറയുന്നു. ഹേ ഗൈസ്, അപ്പം നമ്മൾ അടുത്ത റൂമിലോട്ട് പോയിട്ടില്ല. അപ്പോൾ നമ്മൾ ഹാളിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ബഷീർ മച്ചാൻ്റെ സെക്കൻഡ് ഒരു ആർട്ട് വർക്കാണ് ഈ കാണുന്നത് കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ ഒറിജിനൽ എന്നൊക്കെ പറയും, പണ്ട് ഒറിജിനൽ അല്ല. ഓക്കെ. അപ്പോൾ അതുപോലെ ആർട്ട് വർക്ക് ചെയ്തതാണ് ബഷീർ മച്ചാൻ്റെ. അവിടുന്നെല്ലാം നോക്കുന്നുണ്ട്, നോക്കൂ. ഓക്കെ. അപ്പോൾ ബഷീർ മച്ചാൻ വരച്ചത് ഇന്ന് നോക്കുന്നത് ഒക്കെ എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പം അതുപോലെ വില സെറ്റപ്പായിട്ട് നല്ല രീതിയിൽ ആർട്ട് വർക്ക് അറിയാവുന്ന ഒരു ചെറുക്കനാണ് നമ്മുടെ കൂട്ടത്തോടെ നമ്മുടെ ബഷീർ മച്ചാൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ആൽബിൻ ഞങ്ങൾ ഇതിൻ്റെ പേര് ബഷീർ നമ്മൾ വിളിക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ നല്ല ആർട്ട് വർക്ക് ചെയ്യുന്ന ഒരു ചെറുക്കൻ തന്നെയാണ് നമ്മുടെ ബഷീർ. ഓക്കെ. അപ്പോൾ അവിടെയും ഇവിടെയായിട്ട് രണ്ട് സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഒരു 3 റൂംസാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ഇനി നേരെ അടുത്ത റൂമിലോട്ട് നമുക്ക് പോകാം. ഓക്കെ. ഓ ഗൈസ്, നിങ്ങൾ ഇതിൻ്റെ അത് ശ്രദ്ധിക്കേണ്ട ഒരു വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സീലിംഗ്. അപ്പം നമ്മൾ ശരിക്കും ഇത് ഭയങ്കര ലോക്കലാണ്. പക്ഷേ ഞാനിത് പുള്ളിയുടെ വന്നപ്പോൾ തന്നെ ചോദിച്ചത് തന്നെ സീലിങ്ങിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്ന ഒരു സാധാ ഒരു നോർമൽ വേ ആണല്ലോ എന്ന്. പക്ഷേ പുള്ളി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ പുള്ളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഈ ഒരു ഡിസൈനാണ്. ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഡിസൈന് തന്നെ എല്ലാ റൂമിലും ഈ ഒരു സീലിംഗ് ചെയ്തേക്കുന്നത്. ഓക്കെ. അപ്പോൾ അല്ലാതെ വേറെ ഒരു കാരണം കൊണ്ടും അല്ല, അല്ലാതെ ഈ ഫണ്ട് കുറച്ച് സീലിംഗ് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ ഒന്നും അല്ല. കാരണം വെച്ചാൽ പുള്ളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രീതിയിൽ പുള്ളി ചെയ്ത ഒരു വർക്കാണ് ഈ കാണുന്നത്. ഓക്കെ. ഫുള്ളായിട്ടുള്ള ഒരു അറ്റാച്ച്ഡ് വർക്കുണ്ട്. എല്ലാത്തിനും നല്ല സ്പേസ് വെച്ചാണ് എല്ലാം സെറ്റാക്കിയിരുന്നത് കേട്ടോ. നമ്മുടെ സന്ധ്യയുടെ എല്ലാ പിള്ളേരെയും നമ്മുടെ മൊത്തം പിള്ളേരെയും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ പല പല സമയത്തായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും പല പല സാഹചര്യത്തിലായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുമിച്ച് പോകാൻ വളരെ ചാൻസ് കുറവാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ. ഇസ് ദ മെയിൻ തിങ് ഓഫ് ദ എവറിങ്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ സന്ധ്യയുടെ വീട്ടിലെ കിച്ചൺ എന്ന് പറയുന്നത്. അപ്പോൾ നല്ല രീതിയിലുള്ള സെറ്റപ്പ് തന്നെ നമ്മൾ ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് അടുത്ത് വർക്ക് ചെയ്തിട്ട് പോകാം. നമ്മൾ അതായത് കിച്ചണെല്ലാം കണ്ടത് ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് അടുത്ത് വർക്ക് ചെയ്തിട്ട് പോകാം. നോക്കൂ, വർക്ക് ഏരിയ എന്ന് പറയുന്നത് വെരി സൂപ്പർ. എന്താണെന്ന് വെച്ചാൽ ഒരു വർക്ക് ഏരിയ എന്ന് പറയുമ്പം അതെന്തിനാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു വർക്ക് ഏരിയ എന്തിനാണ് ഓപ്പൺ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഓപ്പൺ സ്പേസിൽ ഒരു കിച്ചണ് ചെയ്യുന്ന അതേ കാര്യം നമുക്കിവിടെ ചെയ്യുക എന്നുള്ള ഒരു ഇതിന് വേണ്ടിയാണ് നമ്മൾ ഒരു വർക്ക് ഏരിയ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അത് അവിടെ തന്നെയാണ് എല്ലാ സംഭവം, വാഷിംഗ് മെഷീൻ, പിന്നെ എല്ലായിടത്തും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അതൊരു വലിയൊരു സംഭവം തന്നെയാണ് കേട്ടോ. നമ്മളൊരിക്കലും പുച്ഛിക്കരുത്. ബാത്റൂം എന്ന് പറഞ്ഞാൽ നമ്മൾ ബാത്റൂം എന്ന് പറഞ്ഞാൽ ഒരിക്കലും പുച്ഛിക്കരുത്. എല്ലാവരും ബാത്റൂം എന്ന് പറയുന്നത് അത് ഒരു വലിയ ഗ്രേറ്റ് തിങ് ആണ്. ഓക്കെ. അപ്പം പിന്നെ അടുത്തത് നമ്മളിത് നോക്കൂ, ഒരു നാച്ചുറൽ ബ്യൂട്ടി വെച്ച് അടിപൊളി സെറ്റപ്പ് നമുക്ക് നേരെ പുറത്ത് കാണാം. ഓക്കെ. അപ്പം ഇത്രയാണ് നമ്മുടെ സന്ദീപന്റെ വീഡിയോ, സന്ദീപന്റെ വീട് എന്ന് പറയുന്നത്. ഓക്കെ. ഗായ്സ്,
ഒത്തിരി ഒത്തിരി പേരുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ആയാലൊക്കെ കാര്യം അങ്ങനെ ഒത്തിരി ഹൈബ്രേഷൻ ഒത്തിരി പേര് നമ്മൾ സാജു ഓക്കെ നമ്മളിപ്പോ എന്തായാലും അങ്ങോട്ട് പോവുകയാണ് ഓക്കെ എല്ലാവരും നമുക്ക് കാണിക്കാം കമ്പോൾ സാജു കുമ്പളം ാണ് നമ്മുടെ ടീമിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരാള് ആ അനിക്കുട്ടനാ അത് പിന്നെ എല്ലാവർക്കും അറിയാലോ ഹോണ്ട പിന്നെ ഒത്തിരി ഒത്തിരി കമ്പനീസ് അപ്പൊ അതിനെതിരെ കാര്യങ്ങളുണ്ട് നമ്മള് ചെറുക്കുന്ന റൈസ് വേണമെന്ന് പറഞ്ഞു പോയി മോര് കൂട്ടി മോര് കൂട്ടി ഒരു പിടുത്ത ഉണ്ട് ഗൈസ് മതി കൂടാ കുറച്ചുകൂടാ സകലം കള്ളനാ ഇനി അടുത്തിട്ടപ്പോ അടുത്ത ആളുടെ നിന്ന് വാങ്ങും അതാണ് അവന്റെ പ്ലാൻ ഗൈസ് അപ്പം ഇത് നമ്മുടെ ബോളേട്ടൻ്റെ വീടാണ് കേട്ടോ ഈ കാണുന്ന നമ്മുടെ നമ്മുടെ ആകാശ് വി എസിൻ്റെ നമ്മുടെ ബോളേട്ടൻ്റെ വീടാണ് നമ്മുടെ ബോളേട്ടൻ്റെ സ്വന്തം വീടാണ് അപ്പം അങ്ങനെ വിടത്തില്ല അതുകൊണ്ട് കാര്യം എന്ന് വെച്ചാൽ ഒത്തിരി ഒത്തിരി ഡീലിങ്സ് ഉള്ള ഒരു ചെറുക്കനാണ് നമ്മുടെ ബോൾ എന്ന് പറയുന്നത് അപ്പം സാധനം കൊണ്ടുവന്ന ഈ ശോഭ കൺസ്ട്രക്ഷൻസ് മെയിൻസ് മെയിനാണ് അത് അങ്ങനെ തന്നെ നമുക്ക് പറയാം ഗൈസ് അപ്പൊ നമ്മുടെ സന്ദീപന്റെ വീടിന്റെ പരിപാടിക്കാണ് ഒരു ഹൗസ് വാമിങ്ങിന് വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇവൻ ഹെൽമെറ്റ് വെച്ച് എവിടെ പോവുകയാണ് അപ്പൊ ഒത്തിരി ഒത്തിരി കള്ളത്തരമുള്ള ഒത്തിരി കൂടാലോചനകളുള്ള ഒരു ചെറുക്കനാണ് നമ്മുടെ ബോളേട്ടൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പം ജിമ്മി പോയി ചുമ്മാ ബോള് എടുത്ത് വിഴുങ്ങും ബോളല്ല വെയിറ്റ് എടുത്ത് വിഴുങ്ങുന്ന ഒരു ചെറുക്കൻ തന്നെയാണ് ഈ കാണുക നമ്മൾ ബോഡിയിൽ തന്നെ കാണാം ഇപ്പൊ ഒരു 8 വർഷമായി ജിമ്മിനെ അടുപ്പിച്ച് പോകുന്നു എന്നിട്ടും അദ്ദേഹത്തിന്റെ ബോഡി എന്ന് പറയുന്നത് ഹീസ് എന്താ പറയുന്നത് വെയിറ്റ് ലിഫ്റ്റർ നല്ല പറഞ്ഞത് പവർ ലിഫ്റ്റർ നല്ല പറഞ്ഞത് അതിനെന്ന് പറഞ്ഞാൽ നമ്മളപ്പോ 1.5 ഏക്കർ നമ്മള് വീട് തുടങ്ങിയ സ്ഥലത്ത് നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ് ഓക്കെ അപ്പൊ നമ്മുടെ സന്ദീപന്റെ വീട്ടിൽ നിന്ന് നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ് നമ്മൾ ഒത്തിരി സുഹൃത്തുക്കളെ നമുക്ക് കാണാൻ പറ്റാതെ പോയി കാര്യം വെച്ചാൽ പലരും പല സ്ഥലത്ത് ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കൂട്ടത്തിലുള്ള മൊത്തം പിള്ളേർ നമ്മുടെ കൂട്ടത്തിൽ ഇല്ല ഓക്കെ അപ്പൊ നമ്മൾ എന്തായാലും നമ്മുടെ കൂട്ടത്തിലുള്ളവരെ നമ്മൾ കാണിച്ചുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ച് നമ്മൾ വന്നിരിക്കുകയാണ് ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ കൊച്ചണ്ണന്റെ വാഴ വാഴല്ലോ തോട്ടം അപ്പൊ നമ്മുടെ 1.5 ഏക്കർ നമ്മുടെ കൊച്ചണ്ണന്റെ കൃഷി ഭവനത്തിൽ നമ്മൾ നിർത്തുകയാണ് ഓ സോറി കൊച്ചണ്ണന്റെ ചേട്ടച്ചാരി നമ്മുടെ ആനിക്കുട്ടൻ മച്ചാൻ ചോദിക്കുന്നു കൊച്ചണ്ണന്റെ കൊച്ചണ്ണന്റെ എന്ന് ചോദിക്കുന്നു ബട്ട് നോ ഇറ്റ്സ് ഇറ്റ്സ് നോട്ട് ഓൺലി കൊച്ചണ്ണൻ എന്റെ കുണ്ടി ശരിക്കും ചുമ്മാ അല്ല നേരത്തെ എന്റെ പുറവെല്ലാം ചൂടായിട്ടിരിക്കുകയാണ് ഓക്കെ ഈ വരയുടെ ഉസ്താദ് എന്ന് പറയുന്ന ഈ കള്ളനാണ് ഇതെല്ലാം ചെയ്യുന്നത് ഓക്കെ അപ്പൊ മച്ചാമാരെ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പൊ മച്ചാമാരെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കൂടുതലുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ബിരിയാണി ജമ്മൻ ഷാജിയുടെ ബിരിയാണി ഒരു കയ്യിലെടുത്താൽ ഒരു കലം കിട്ടും കാര്യം ഒട്ടിപ്പിടിച്ചിരിക്കും അപ്പൊ ഇത്രയും പറഞ്ഞു ഞങ്ങളുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കൂടുതൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഓക്കേ.